കെ എം മാണിക്കെതിരായ സമരത്തിനിടെ ഇടതുപക്ഷ എം എൽ എമാർക്കും പ്രവർത്തകർക്കുമെതിരെ ഉണ്ടായ നടപടികളിൽ പ്രതിഷേധിച്ചാണ് എൽ ഡി എഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. അങ്ങിങ്ങ് ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങളുണ്ടായി. ഹർത്താൽ വിവരമറിയാതെ എത്തിയ ദീർഘദൂര യാത്രക്കാർ വാഹനങ്ങൾ കിട്ടാതെ വലഞ്ഞു. നാമമാത്രമായ ബദൽ സംവിധാനങ്ങളാണ് മിക്കയിടത്തും ഉണ്ടായിരുന്നത്. അവശ്യ സർവീസുകളെ ഒഴിവാക്കിയിരുന്നെങ്കിലും ഹർത്താൽ അനുകൂലികൾ പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞു. കൊല്ലം കുണ്ടറയിൽ ടൂറിസ്റ്റ് ബസ് തകർത്തു. തിരുവനന്തപുരത്ത് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. കൊച്ചിയിൽ ആലുവ റൂറൽ എസ് പിയുടെ വാഹനത്തിന് കല്ലെറിഞ്ഞവർക്കെതിരെ ലാത്തി വീശി. സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്തവരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് അങ്കമാലിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഹർത്താൽ വിരുദ്ധ പ്രവർത്തകർക്കു നേരെ വടുതലയിൽ കയ്യേറ്റമുണ്ടായി. പ്രതിഷേധം കണക്കിലെടുത്ത് മന്ത്രി കെ എം മാണിയുടെ മണ്ഡലമായ പാലായിലും കോട്ടയം ജില്ലയിലും പോലീസ് ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. മലബാറിലും അങ്ങിങ്ങ് അക്രമ സംഭവങ്ങളുണ്ടായി. കോൺഗ്രസ് ജനതാദൾ ഓഫീസുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഹർത്താൽ കാരണം നേരത്തെ എത്തിയ യാത്രക്കാരെ അകത്ത് പ്രവേശിപ്പിക്കാത്തത് സംഘർഷത്തിനിടയാക്കി. ഒറ്റപ്പെട്ട സംഭവങ്ങളൊഴിച്ചാൽ സംസ്ഥാനത്ത് ഹർത്താൽ സമാധാനപരമായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.